ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഭാഗമുണ്ട്. രണ്ടാം അധ്യായത്തിലാണ് ആദവും ഹവ്വായും തമ്മിലുള്ള പരസ്പര പൂരകത്വത്തെയും പരിശുദ്ധ പ്രണയത്തെയും അവരൊരു ശരീരമായി തീർന്ന വിവാഹത്തെയും ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത്. യാഹ്വിസ്റ്റിക് എന്നൊരു വ്യാഖ്യാന പാരമ്പര്യത്തിൽപ്പെടുന്ന അധ്യായമാണ് ഉൽപ്പത്തി രണ്ട്. ഉൽപ്പത്തി ഒന്നാകട്ടെ എലോഹിസ്റ്റിക് എന്ന പാരമ്പര്യവും. ഒന്നാം അധ്യായത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പൊതുവെ പറയുന്നത്, രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അതേ ദൈവം നമ്മുടെ കർത്താവായ ദൈവമാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു എന്നതിലാണ് ഇവ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. സർവശക്തനായ ദൈവം എലോഹിം നമ്മുടെ കർത്താവായ ദൈവം യാഹ്വേ തന്നെയാണ് എന്ന്. അതിനാൽ തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള ഈ വിവരണം കേവലം ഒരു സാമൂഹിക പ്രതിഭാസത്തിൻ്റെ വിവരണമായി മാത്രം കണ്ടാൽ പോരാ. ക്രൈസ്തവ വിവാഹം ഒരു കൂതാശയാണ്, ദൈവിക പദ്ധതിയുടെ കറതീർന്ന പ്രകാശനമാണ്, ദൈവകൃപയുടെ അതുല്യ സമ്മേളനവും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം. ക്രൈസ്തവ വിശ്വാസം വെറുമൊരു സാംസ്കാരിക ഉൽപ്പന്നമല്ല, ദൈവിക നിശ്ചയമാണ്. ഇന്ന് കുടുംബങ്ങളെക്കുറിച്ചും ദൈവിക കുടുംബമായ സഭയെക്കുറിച്ചും ദൈവരാജ്യത്തിലെ അംഗത്വത്തെക്കുറിച്ചുമൊക്കെയാണ് നാം ധ്യാനിക്കുന്നതും. കുടുംബങ്ങളെ ഗാർഹിക സഭ, എക്ലേസിയ ഡൊമസ്റ്റിക്ക എന്നാണ് സഭാപിതാക്കന്മാർ വിളിച്ചിരുന്നത്. രണ്ടാം വത്തിക്കാൻ സുവനഹക ദിവസ ഈ കാഴ്ചപ്പാട് ഊന്നിപ്പറയുകയും ചെയ്യുന്നു. പ്രാരംഭകാലത്ത് സഭ ക്രിസ്തീയ കുടുംബങ്ങളിൽ സമ്മേളിക്കുകയും പുലരുകയും ചെയ്തു എന്നത് മാത്രമല്ല ഈ വിശേഷണത്തിന് ആധാരം. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവിക ശിക്ഷണത്തിലും ദൈവപരിപാലനയിലും ദൈവപദ്ധതിയിലും വളർന്നു വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സങ്കേതമാണ് ക്രിസ്തീയ കുടുംബം എന്നതുകൊണ്ടാണ്. നല്ല കുടുംബങ്ങളില്ലെങ്കിൽ സഭയുണ്ടാകില്ല, ദൈവരാജ്യവും പുലരില്ല. ദൈവിക പദ്ധതിയും മാനുഷിക പ്രയത്നങ്ങളും കൈകോർക്കുന്ന വേദികയാണ് കുടുംബം. എന്നാൽ അത് ഇന്ന് സ്വാർത്ഥതയുടെ തുരുത്തുകളും വ്യക്തിപരതയുടെ താവളങ്ങളും ഞെരുക്കത്തിൻ്റെ പാളയങ്ങളുമായി മാറുന്നു. ഇന്ന് സങ്കീർത്തനം 128 അതൊരു കുടുംബത്തിലെ ദൈവികാനുഭവത്തിൽ നിന്നും ആനന്ദത്തിൽ നിന്നും നമ്മെ സ്വർഗീയ ജെറുസലേമിൻ്റെ പരമാനന്ദത്തിലേക്ക് പടികയറ്റിവിടുന്നു. അതിലേക്ക് വരും മുൻപ് സങ്കീർത്തനം 127 നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ സ്വയം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതിനെ നാം ഇന്നലെ കണ്ടിരുന്നല്ലോ. ചിലരെങ്കിലും കുറച്ചധികം അഹങ്കാരത്തോട് ചിന്തിക്കുന്നത് അവർ സെൽഫ് മെയ്ഡ് പേഴ്സൺസ് ആണെന്നാണ്, സ്വയം കെട്ടിപ്പടുത്തവർ. ഒന്ന് അമർത്തി ചിന്തിച്ചാൽ അങ്ങനെയൊന്നില്ല. ആരെയെങ്കിലും ആശ്രയിക്കാതെ നാം ഒന്നുമാകില്ല, ആകാനും പാടില്ല. അതാണ് മനുഷ്യബന്ധങ്ങളുടെ പവിത്രത. ആരും തുരുത്തല്ല, തുരുത്താകാൻ പാടില്ല എന്നത് തന്നെ. അങ്ങനെ വന്നാൽ മനുഷ്യർ ചവിട്ടടിയിലെ മണ്ണ് മാത്രമായി ചുരുങ്ങും. അവരെ ചവിട്ടി നാം മുന്നേറും, അവരുടെ കണ്ണീരും ചോരയും കാണാതെ. എന്നിട്ട് നാടകാന്ത്യം നാം ഉച്ചത്തിൽ വിശ്വവിജയയെപ്പോലെ വിളിച്ചു പറയും, ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കെട്ടിപ്പടുത്തത്, ഐ ആം സെൽഫ് മെയ്ഡ്. സങ്കീർത്തനം 127 ഈ വ്യർത്ഥ ചിന്തയുടെ നിറകയിൽ തന്നെയാണ് പ്രഹരിക്കുന്നത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിലോ, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിലോ, കർത്താവ് സൗഖ്യം നൽകുന്നില്ലെങ്കിലോ. ഇന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ കൂടിയാണല്ലോ, രോഗികളുടെ ദിനം, കൊറോണ കാലവും. നാം ഒന്നുകൂടി ഓർക്കണം, കർത്താവ് സൗഖ്യം തന്നില്ലെങ്കിലോ. ഇപ്പോൾ ഫോൺ വിളികളുടെ അങ്ങേത്തലക്കൽ കേൾക്കുന്ന സ്വരം, പുതുവർഷം പുത്തൻ പ്രതീക്ഷ തന്നിരിക്കുന്നു, കോവിഡ് വാക്സിൻ എന്നാണല്ലോ. ചികിത്സാവിധികൾ വ്യർത്ഥമായി പോയാലോ? ദൈവത്തെ കൂടാതെ എല്ലാം വ്യർത്ഥമാകും, സംശയമൊന്നും വേണ്ട. ഇനി സങ്കീർത്തനം 128 നമുക്ക് വരാം. ഒരു വരത്തിൽ ആരംഭിച്ച് മറുവരത്തിൽ അവസാനിക്കുന്നു അത്. ഇടയിൽ ഒരു കുടുംബത്തിന് ഊഷ്മളമായ ഒരു ചിത്രം. നാടകീയമായ ഒന്നും തന്നെയില്ല. ധനം, സുഖം, ആഭിജാത്യം ഒന്നുമില്ല. മുന്നോട്ട് കുതിരയെപ്പോലെ കുതിക്കാനുള്ള വിളിയുമില്ല. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം സ്വസ്ഥമായി വീട്ടുകാരോടൊപ്പം ഭക്ഷിക്കുന്നു എന്നൊരാശംസ മാത്രം. കൈകളുടെ അധ്വാനമാണ്, മരം കുലുക്കുമ്പോൾ കിട്ടുന്ന ധനമല്ല, കഷ്ടപ്പാടുണ്ട്. ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് കഠിനാധ്വാനത്തെയാണ്. പോണോസ്, കാഠിന്യവും വേദനയും ഇടകലരുന്ന അധ്വാനം. വെളിപാട് 16:10, 21:4 എന്നീ വാക്യങ്ങളിൽ ആ വാക്ക് ദുഃഖത്തെ സൂചിപ്പിക്കുന്നതാണ്. കൈക്കോട്ടുമായി മണ്ണ് കിളക്കാൻ നടുവ് വളച്ചു നിൽക്കുന്ന ആദം, അവനോട് ഇണങ്ങാത്ത മണ്ണ്, അവിടെ കിണിയുന്ന അവൻ്റെ വിയർപ്പും ചോരത്തുള്ളികളും, ഇതാണ് ഈ സങ്കീർത്തനങ്ങളുടെ യഥാർത്ഥമായ പശ്ചാത്തലം. എന്നിട്ട് പോലും തുച്ഛമായ ഈ അതിജീവന മാർഗത്തിലും ദൈവത്തിൻ്റെ അതുല്യമായ കാരുണ്യവും ദാനവും വായിച്ചെടുക്കുന്നു ഇന്ന് സങ്കീർത്തനം 128. അവൻ്റെ ഭാര്യയും മക്കളും ഫലസമൃദ്ധമായ ചെടികൾ പോലെയാണ്. ആസന്നമാകുന്ന സ്വർഗീയ ജെറുസലേമിൻ്റെ കുട്ടിപ്പകർപ്പാണ് ഈ ഭവനം, ഗാർഹിക സഭ. അത് യഥാർത്ഥത്തിൽ ദൈവിക ഭവനം തന്നെയാണ്. തൻ്റെ ഭവനമായ ഇസ്രായേലിനോട് ദൈവം കാണിച്ച സ്നേഹവും തിരഞ്ഞെടുപ്പും വഴി യഥാർത്ഥത്തിൽ അവൻ സകല ജനതകൾക്കുമായി ഒരു വിരുന്നൊരുക്കുകയായിരുന്നു. പ്രവാചകന്മാർ അത് വിളംബരം ചെയ്തിരുന്നു. ഇന്ന് നാഥൻ ഒരു ഭവനത്തിൽ അല്പനേരം സ്വസ്ഥമായി വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ ഗ്രീക്ക് വംശജയായ ഒരു സീറോഫിനിഷ്യൻ സ്ത്രീ ഒരു ആവശ്യവുമായി വന്നിരിക്കുന്നു. മർക്കോസ് 7:24 അവളുടെ കുഞ്ഞിനു വേണ്ടിയാണ് അവൾ കരഞ്ഞു വന്നിരിക്കുന്നത്. നാഥൻ അവളുടെ വിശ്വാസത്തെ ഒന്ന് ഇളക്കി നോക്കുകയാണ്, അവളെ നായ്ക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ട്.
അവളത് അംഗീകരിക്കുന്നുണ്ട്. അതവളുടെ എളിമയുടെ ലക്ഷണമാണ്. എന്നാൽ അവളൊട്ടും വിട്ടുകൊടുക്കുന്നില്ല. അതവളുടെ ദീർഘക്ഷമയുടെ ലക്ഷണവുമാണ്. ദൈവത്തെ പരിചയിക്കാൻ നമുക്ക് രണ്ടും വേണം. കാരണം രണ്ടും ദൈവത്തിൻ്റെ തന്നെ ഭാവങ്ങളാണ്, എളിമയും ദീർഘക്ഷമയും. മക്കളുടെ ഭക്ഷണമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നാൽ മതി, അത് തന്നെ ധാരാളം. അവൾക്കറിയാം ദൈവത്തിൻ്റെ കണക്കിൽ എല്ലാം കുന്നോളം സ്നേഹമാണെന്ന്. അക്കാലത്ത് നായ എന്ന പ്രയോഗം വിജാതീരെ സൂചിപ്പിക്കാൻ ഔദ്ധത്യപൂർവ്വം ചില യഹൂദർ വിളിച്ചിരുന്നതാണ്. എന്നാൽ അവൾ അവരെയും ഇല്ലെന്ന വിശ്വാസത്തിൻ്റെ ഉജ്ജ്വല മാതൃകയായി മാറി. കുടുംബത്തിൽ കുട്ടികൾക്കും പട്ടികൾക്കും സ്ഥാനമുണ്ട്, പക്ഷേ രണ്ടും നമ്മൾ കൂട്ടിക്കലർത്താറില്ല. എന്നാൽ ഇന്ന് പല സമ്പന്ന സമൂഹങ്ങളിലും ഒരു കാലം കഴിഞ്ഞ് കുട്ടികളെ അകറ്റി പട്ടികളെയാണ് ചേർത്ത് പിടിക്കുന്നത്. പെറ്റ് ഓണേഴ്സ് എന്നല്ല, പെറ്റ് പാരൻസ് എന്നാണ് ഇപ്പോൾ പരക്കെ ഉപയോഗിക്കപ്പെടുന്ന വാക്കുപോലും. കുടുംബ പരിപാലനം, പാരൻറ്റിങ്ങിൽ വരുന്ന സാമാന്യമായ ഒരു അപജയത്തിൻ്റെ ഒരു സൂചനയായി ചിലർ ഇതിനെ വായിച്ചെടുക്കുന്നു. എന്നാൽ നാഥിൻ്റെ ഭവനത്തിൽ പട്ടികളില്ല, കുട്ടികൾ മാത്രമേയുള്ളൂ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെ. സഭൈക്യത്തെ ഊട്ടിയുറപ്പിച്ച് ഇക്കഴിഞ്ഞ ജനുവരി 25 ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചതുപോലെ, ഒരു പക്ഷേ അവർ നമ്മുടെ സ്വന്തക്കാരല്ലായിരിക്കാം, പക്ഷേ അവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്വന്തക്കാരാണ്. ഈവൻ ദോ ദേ മേ നോട്ട് ബി വൺ ഓഫ് ഔസ് ബട്ട് ദേ ആർ ഹിസ്.